താരസംഘടനയായ അമ്മയുടെ പുതിയ ഭാരവാഹികൾക്കുള്ള തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുന്നു. ജനറൽ ബോഡിയിൽ പങ്കെടുക്കാൻ മഞ്ജു വാര്യരും എത്തിയെന്ന വിവരമാണ് വാർത്താ മാധ്യമങ്ങൾ പുറത്തുവിടുന്നത്. ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് അമ്മയുടെ ഒരു പൊതുപരിപാടിയിൽ താരം എത്തുന്നത്. മഞ്ജു വാര്യരെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിപ്പിക്കാനുള്ള ശ്രമം നടന്നിരുന്നുവെന്നാണ് വാർത്തകളിൽ പറയുന്നത്. എന്നാൽ മത്സരിക്കാൻ ഇല്ലെന്ന് പറഞ്ഞ താരം തെരഞ്ഞെടുപ്പിന് എത്തുമെന്ന് ഉറപ്പ് നൽകിയിരുന്നു. ഇതിനെ തുടർന്നാണ് മഞ്ജു പരിപാടിക്ക് എത്തിയത്. അമ്മയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് വോട്ടിംഗിലൂടെ ഭാരവാഹികളെ തെരഞ്ഞെടുക്കുന്നത്. വൈസ് പ്രസിഡന്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി സ്ഥാനങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. രണ്ട് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് 3 പേരാണ് മത്സരിക്കുന്നത്. ഔദ്യോഗിക പാനലിൽ നിന്നും ആശശരത്തും ശ്വേതാ മേനനും മണിപ്പിള്ള രാജുവുമാണ് മത്സരിക്കുന്നത്. 11 അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് 14 പേരാണ് മത്സരിക്കുന്നത്. നിലവിലെ പ്രസിഡന്റായ മോഹൻലാലും ജനറൽ സെക്രട്ടറി ഇടവേള ബാബുവും ഇതില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. ട്രഷററായി സിദ്ദിഖും ജോയിന്റ് സെക്രട്ടറി ജയ്സൂരിക്കും എതിരാളികളില്ല. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമായിരിക്കും വിജയികളെ പ്രഖ്യാപിക്കുന്നതും. ഇതിനോടകം അമ്മയുടെ ഈ തിരഞ്ഞെടുപ്പ് പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി മോഹൻലാലും മറ്റ് വലിയ താരങ്ങളും എത്തിയതിന്റെ വീഡിയോകളൊക്കെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ പ്രചരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് മോഹൻലാൽ തന്റെ ടൊയോട്ട വെൽഫെയർ കാറിൽ വന്നിറങ്ങിയ എൻട്രി വീഡിയോ ഇതിനോടകം ആരാധകർ ഏറ്റെടുത്ത് വലിയ രീതിയിൽ വൈറലാക്കുന്നത്. മോഹൻലാൽ കാറിൽ വന്നിറങ്ങുന്ന വീഡിയോയും മോഹൻലാലിന്റെ ലുക്കും ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായി കഴിഞ്ഞു. കുർത്തയും മുണ്ടും അണിഞ്ഞ് മോഹൻലാൽ എത്തിയതും മോഹൻലാലിന്റെ ഫോട്ടോകളും വേദിയിൽ പ്രസംഗിക്കുന്ന മോഹൻലാലിന്റെ ചിത്രങ്ങളും എല്ലാം വൈറലായി.